മോളെ 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 ഭരത്തിന് എങ്ങനെയുണ്ട് അച്ഛ? കുഴപ്പമൊന്നും ഇല്ല മോളെ. കണ്ണല്ലേ? ഏട്ടനും കൺമണിയും എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അവരുടെ നോട്ടത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇപ്പൊ കുറച്ച് സീരിയസ് ആണെന്നേ ഉള്ളൂ. എന്നാലും ഭരത്തിന് ഒന്നും സംഭവിക്കില്ല. എന്തൊക്കെ സ്വപ്നങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തെന്നറിയോ? എന്തിനാ ഞങ്ങൾ പോയതെന്നറിയോ? അറിയാം മോളെ, ഡോക്ടർ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ആരോടും ഒന്നും പറഞ്ഞില്ല, ആരോടും ഒന്നും ചോദിച്ചതുമില്ല. എന്റെ ഭാഷയായിരുന്നു, ഞാൻ സ്വീറ്റി കൊടുത്തില്ല ഭരത്തിന്. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു. എന്നിട്ട് അച്ഛ, ഭരത്തിന് എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് പറയാനുള്ളത് ഒരു സങ്കടമുള്ള വാർത്തയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വേണം അച്ഛ. അതിനുള്ള കാര്യങ്ങൾ ഡോക്ടറായിട്ട് സംസാരിക്കണം, പറ്റില്ലേ? മോള് വിഷമിക്കണ്ട, നിങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞിന് ജീവൻ തുടിക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തില്ല. അച്ഛൻ മോക്ക് വാക്ക് തരാം. എല്ലാവരും കൂടെയുണ്ടെന്നും എല്ലാവരും ഞങ്ങളുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഭരത്തിനോട് പറയാൻ പറ്റുന്നില്ലല്ലോ അച്ഛ. മോള് കൂടുതൽ സംസാരിക്കണ്ട, സംസാരിക്കണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? മോള് കിടന്നുറങ്ങിക്കോ, അച്ഛനും ഏട്ടനും എല്ലാവരും കൂടി നല്ലൊരു തീരുമാനം എടുക്കാം. ഞാൻ ഡോക്ടർ അഗസ്റ്റിനുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ സർ, ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണം. അതെ, അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ ശ്രമം. ഡോക്ടർ അഗസ്റ്റിൻ ചില ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അവന്തികയ്ക്ക് ആ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. അല്ല സർ, ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് അവളെ വിധേയാക്കുകയെന്ന് പറഞ്ഞോ? അങ്ങനെ കടുത്ത ബുദ്ധിമുട്ടുള്ള ടെസ്റ്റുകളൊന്നുമല്ല, യു ഡോണ്ട് വറി. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അവന്തിക ഒരു ഗർഭധാരണത്തിന് ഓക്കെ ആണെങ്കിൽ അധികം വൈകാതെ ഇത് ചെയ്യാൻ സാധിക്കും. അവന്തികയ്ക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നും വരില്ല സർ. മിസ്റ്റർ ദേവ, ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, ഇതൊരു ആക്സിഡൻറ്റിൻ്റെ ബാക്കി പത്രമാണ്. സോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്. ആയിക്കോട്ടെ സർ. സർ, അവൾക്കും ഭരത്തിനും കൊടുക്കുന്ന ജീവൻ തന്നെയാ അവരുടെ കുഞ്ഞിൻ്റെ ജീവൻ. ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അപേക്ഷയാണ്.
ആയിക്കോട്ടെ സാർ. ഓക്കെ. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. വിജയൻ ദേവി ഇവരെയും കൊണ്ട് തിരിച്ചു പോയിക്കോ. വേണ്ട അച്ഛാ, ഞങ്ങളിവിടെ നിന്നോളാം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ അത് വേണ്ടു. വീട് അടഞ്ഞടക്കുന്നു, വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ നോക്കണ്ടേ നിങ്ങൾക്ക്? അച്ഛാ, അതിനേക്കാൾ പ്രധാനം ദേവിയുടെ കമ്പനി കാര്യങ്ങളല്ലേ. ദേവ അതൊക്കെ ചെന്ന് നോക്കട്ടെ. ദേവ നീ വേണേ പൊയ്ക്കോ, കമ്പനി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. വേണ്ട രവിട്ട, അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മധുരമേ വിളിക്കാം. പിന്നെ ദീപൻ സാറും ഉണ്ടല്ലോ, അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ പൊയ്ക്കോ മക്കളെ, ഇവിടെ എന്തെങ്കിലും കാര്യം ഡോക്ടർ പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോരെ. കൺമണി വാ. ഞങ്ങൾക്ക് മനസ്സുണ്ടായിട്ട് പോകുന്നതല്ലടി, അച്ഛനും അമ്മയും കുറെ നേരമായിട്ട് നിർബന്ധിക്കുകയല്ലേ, അതുകൊണ്ടാ. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ കൊടുത്തു വിടണ്ടേ? അമ്മയുടെ അച്ഛൻ്റെയും ഡ്രസ് എടുക്കണം, പിന്നെ ഞങ്ങൾക്കും വേണം, അതെല്ലാം അമ്മച്ചിയുടെ വീട്ടിലിരിക്കുക. താക്കോല് ഞാൻ നമ്മുടെ പൂജാമുറിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് പോയി എടുക്കാവോ? അതിനെന്താ, അതൊക്കെ ഞങ്ങൾ പോയി എടുത്ത് കൊടുത്തു വിടാം. ഇവിടെ പ്രത്യേകിച്ച് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല ചേച്ചി, ഹോസ്പിറ്റലില് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അമ്മുമ്മേ ഞാൻ പോണോ? അമ്മുമ്മേ മോളെ അവരുടെ കൂടെ പോയിക്കോ. ഇനി എന്നെ ആന്റീനെയും അംഗ്ലിനെയും കാണാൻ പറ്റുമോ? അംഗ്ലിനു വേണ്ടിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. അമ്മുമ്മ പേടിക്കണ്ട. അമ്മുമ്മേ പ്രാർത്ഥിക്കണം, മോളുടെ പ്രാർത്ഥനയാ അംഗ്ലിനും ആന്റിക്കും കൂട്ട് കേട്ടോ. എന്നാ ഞങ്ങൾ പോട്ടെടാ, ഓഫീസിൽ ഞങ്ങൾ പോകേണ്ട ആവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കട്ടെ. ദേവ പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നറിയാം. തനുജയുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം കിടപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യം അല്ല ഉദ്ദേശിച്ചത്, മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. പറയാം. അച്ഛാ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ശരി അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ ചെല്ലു. മോളെ സ്വപ്ന എന്താ, ഇറങ്ങാം? ഇറങ്ങാം. വാ അമ്മേ, ഇറങ്ങട്ടെ. ആ മോളെ, പൂജാമുറിയിലെ ഭസ്മത്തെട്ടിലെ അമ്മ കുറച്ച് പണം വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴപ്പള്ളി അമ്പലത്തിലേക്കുള്ളതാ, അത് മോള് കൊണ്ട് കൊടുത്തേക്കണേ. കൊടുക്കാം അമ്മേ, പോട്ടെ. എല്ലാ പ്രാർത്ഥനകളും ഈ ഹോസ്പിറ്റൽ വരാന്തേയില്ല, എല്ലാം ദൈവത്തിൽ ചെന്ന് ചേർന്നാൽ മതിയായിരുന്നു. താനാണിപ്പോ പേപ്പാറ ഗോതമ്പന്റെ രക്ഷകൻ അല്ലേ സുധാകര? എന്ത് രക്ഷകൻ, അയാളും അയാളുടെ മകളും കൂടി വന്ന് കയറിയും താമസിച്ചു. ഗതികേട് ഞാൻ അങ്ങ് സമ്മതിച്ചു, അല്ലാതെ എന്താ? അല്ല, എത്ര വലിയ അപകടമാണ് സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് സുധാകരൻ അറിയോ? സുധാകര, പേപ്പാറ ഗോതമ്പന്റെ അവിടുത്തെ താമസം തന്റെ നാശത്തിനാ. എന്നെ ആരും ഒന്നും ചെയ്യില്ല. ആ കുറച്ചു നാൾ മുമ്പ് നടന്നൊരു കൊലപാതകം ഇല്ലേ, വിജയുടെയും രവിയുടെയും വർക്ക്ഷോപ്പിൽ ഉരുത്തി ചത്തുകിടന്നത് ശാന്തി. ആ കൊലപാതകത്തിന്റെ അന്വേഷണവും തീർന്നിട്ടില്ല സുധാകര. പക്ഷെ അതിൽ ഗൗതമന് പങ്കൊന്നുമില്ലല്ലോ. കൊന്നത് ഞാനാ. എന്താ സുധാകര ഞെട്ടിയോ? ആ ഞാൻ തന്നെ സുധാകര അവളെ കൊന്നത്. അവളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവരുടെ കാറിൽ ബോഡി ഒളിപ്പിച്ചു വെച്ചത് ഞാനാ. ഒച്ച ഉയർത്തണ്ട, ഇത് ഇതിനേക്കാൾ ഭംഗിയായിട്ട് തൻ്റെ വീട്ടിൽ താമസിക്കുന്ന പേപ്പാറ ഗോതമനും അയാളുടെ മോക്കും അറിയാം. എനിക്ക് ആ പെണ്ണിനോടും അവളുടെ ആങ്ങളയോടും ശത്രുതയൊന്നുമില്ല, ശത്രുത ഉള്ളത് പേപ്പാറ ഗോതമന. ഈ പേപ്പാറ ഗോതമന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചത് വിശാല. അപ്പോ
അവന്റെ സഹോദരിയെ കൊന്നത് ആരുടെ പ്രതികാരമായിരിക്കും? പാറ സുധാകര, എന്നൊക്കെ ചോദിച്ചാ പേപ്പാറ ഉദവം കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടത് നിങ്ങളല്ലേ? ഇപ്പം പേപ്പാറ ഗൗതമന് വല്ലാത്തൊരു മാറ്റം. എന്നെ വേണമെങ്കിലും ഒറ്റ കൊടുക്കാൻ ഒരു നീക്കം. അപ്പൊ ഞാനെന്ത് വേണം സുധാകര? അഥവാ പോലീസുകാരുടെ അന്വേഷണം എന്നിലേക്ക് വരികയാണെങ്കിൽ എന്നെ കൊണ്ടത് ചെയ്യിച്ചവന്റെ പേര് പറയണ്ടേ? പേപ്പാറ ഗൗതമനാണ് കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയെന്ന് പറയണ്ടേ? ആ അപ്പം പേപ്പാറ ഗൗതമൻ അഭയം കൊടുത്ത സുധാകരന്റെ കാര്യവും കൂട്ടാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചാലേ ഗൗതമനും സുധാകരനൊന്നേ ഞാൻ പറയൂ. താനെന്താ ഈ പറയുന്നേ? എനിക്ക് ആ കൊലപാതകം ഒരു യാതൊരു ബന്ധവുമില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടു?